എന്താണ് ആവാസ വ്യവസ്ഥ? ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവ്യവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ആവാസ വ്യവസ്ഥ. നമ്മുടെ പ്രദേശത്ത് ധാരാളം ആവാസ വ്യവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. കുളം, വയലുകൾ, കാവുകൾ, കുന്നുകൾ, കുറ്റിക്കാടുകൾ, പുഴകൾ, തോടുകൾ തുടങ്ങിയവയെല്ലാം വിവിധതരം ആവാസ വ്യവസ്ഥകളാണ്. ഇവിടങ്ങളിലെല്ലാം വൈവിധ്യമാർന്ന ജീവജാലങ്ങളും അജീവിയ ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ച് കഴിയുന്നു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഇത്തരം ആവാസ വ്യവസ്ഥകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. എന്നാൽ ആവാസ വ്യവസ്ഥകളിലേക്കുള്ള മനുഷ്യന്റെ അനിയന്ത്രിതമായ കടന്നുകയറ്റങ്ങൾ മറ്റ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ ദോഷകരമായി ബാധിക്കുന്നു. നമ്മുടെ പ്രദേശത്തെ ഒരു പ്രധാന ആവാസ വ്യവസ്ഥയായ കുന്നുകൾ മുഴുവൻ വിവിധ ആവശ്യങ്ങൾക്കായി നാം ഇടിക്കുന്നു. ഏതെല്ലാം ജീവജാലങ്ങളുടെ വാസസ്ഥലമാണ് കുന്നുകൾ എന്ന് നാം ചിന്തിക്കാറു പോലുമില്ല. മണ്ണൊലിപ്പിനും ഉരുൾപൊട്ടലിനും എന്തിന് വരൾച്ചയ്ക്കും വരെ ഇത് കാരണമാകുന്നു. ഇങ്ങനെ എടുക്കുന്ന മണ്ണ് മറ്റൊരു ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കാനാണ് നാം ഉപയോഗിക്കുന്നത്. അതെ, ധാരാളം ജീവജാലങ്ങളുടെ വാസകേന്ദ്രമായ വയലുകൾ ഈ മണ്ണുപയോഗിച്ച് നാം നികത്തുന്നു. വയലുകളുടെ ജലസംഭരണ ശേഷി ഇല്ലാതാവുന്നതോടെ നാട് വരൾച്ചയിലേക്ക് നീങ്ങുന്നു. ജീവികൾ നശിക്കുന്നു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടമാകുന്നു. ഏറെ ജീവജാലങ്ങൾ വസിക്കുന്ന ആവാസ വ്യവസ്ഥകളാണ് പുഴകൾ. പുഴകളിൽ നിന്ന് അമിതമായി മണൽ വാരുന്നതോടെ പുഴയുടെ ജലസംഭരണ ശേഷി കുറയുകയും അരികുകൾ ഇടിഞ്ഞ് പുഴ നാശത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. വിവിധ തരത്തിലുള്ള മലിനീകരണങ്ങളും പുഴകൾ നേരിടുന്ന വെല്ലുവിളികളാണ്. നാട്ടിൻപുറങ്ങളിലെ കുളങ്ങളുടെയും തോടുകളുടെയും സ്ഥിതിയും വ്യത്യസ്തമല്ല. അമിതമായ കീടനാശിനി പ്രയോഗമാണ് ആവാസ വ്യവസ്ഥകൾ നേരിടുന്ന മറ്റൊരു മഹാവിപത്ത്. ഈ കീടനാശിനികൾ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നു. പ്രധാന ജൈവ കേന്ദ്രങ്ങളായ കാവുകളും കുറ്റിക്കാടുകളും ഇപ്പോൾ നാശത്തിൻ്റെ വക്കിൽ തന്നെയാണ്. മരങ്ങൾ മുഴുവൻ വിവിധ ആവശ്യങ്ങൾക്കായി നാം മുറിച്ചു മാറ്റുമ്പോൾ അവയെ ആശ്രയിച്ച് കഴിയുന്ന ജീവജാലങ്ങളുടെ വാസസ്ഥലങ്ങളാണ് നശിപ്പിക്കപ്പെടുന്നത് എന്ന് നാം ഓർക്കാറില്ല, അല്ലെങ്കിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാറില്ല. ഇങ്ങനെ ജീവജാലങ്ങൾക്ക് വാസസ്ഥലം നഷ്ടപ്പെട്ട് അവയ്ക്ക് വംശനാശം സംഭവിക്കുന്നു. മണ്ണ്, ജലം, വായു എന്നിവ മലിനമാക്കപ്പെടുന്നു. ജലസ്രോതസ്സുകൾ വരളുന്നു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടമാകുന്നു. ഇതെല്ലാം പ്രകൃതി ദുരന്തങ്ങളിലേക്കായിരിക്കും നമ്മളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത്. ഇനിയെങ്കിലും നാം ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. വൈവിധ്യമാർന്നതും ജൈവ പ്രാധാന്യമുള്ളതുമായ ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തി ഈ ഭൂമിയെ വരും തലമുറയ്ക്കായി നമുക്ക്
ഓരോരുത്തർക്കും കാത്തുവെക്കാം.